ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കബ്സയുടെ കറിയാണ്. കുറേ പേർക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കബ്സൻ്റെ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഇതാണ് കബ്സൻ്റെ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അത് ഞാൻ ഇതിലിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് തക്കാളി ഇരുന്നത്, മല്ലിയില, വേപ്പില, നാലോ അഞ്ചോ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി എടുത്താൽ മതി. ഒരു സവാളയുടെ പകുതി എരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ ഒരു 4 ടീസ്പൂൺ സുർക്ക. നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. ആ ജാറിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കബ്സയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് വെറുതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയില ചെറുതായി എരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കബ്സക്കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് കമൻസൊക്കെ എഴുതി വിടുക. അപ്പോൾ നമുക്ക് വേറൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.